ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ചോക്ലേറ്റ് കപ്പ് കേക്ക് ചെയ്യുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കപ്പ് കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് മോൾഡൊന്നും വേണ്ട, വീട്ടിലുള്ള സാധാരണ കപ്പ് മാത്രം മതി. പിന്നെ ഈ ഒരു കപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രണ്ട് കേക്കിൻ്റെയും മെഷർമെൻ്റ് എടുക്കുന്ന. മെഷർമെൻ്റ് കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ടും യൂസ് ചെയ്യാതെയും നമ്മൾ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള കപ്പ് കേക്ക് ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ഒന്നുമില്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഗോതമ്പ് മാവിലും മൈദാ മാവിലും ചെയ്യുന്ന വെറൈറ്റി ആയിട്ടുള്ള രണ്ട് കപ്പ് കേക്കാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നമ്മുടെ ഗീവവേറെ കാര്യവും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടി നമ്മൾ മിക്സിയാണ് യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരു നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചസാരയിലല്ല, നമ്മൾ ശർക്കരയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ശർക്കരയ്ക്ക് പകരം കരിപ്പട്ടി എടുക്കുകയാണെങ്കിലും കേക്കിന് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഒരു 140 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഉരുക്കിയിട്ട് അരിച്ചെടുത്തതാണ്. അപ്പോൾ ഏകദേശം ഒരു അര കപ്പോളം വരും, നല്ല കട്ടിയായിട്ട് തന്നെ. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ടൊരു രണ്ട് മുട്ട ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 3 ഓറിയോ ബിസ്ക്കറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ്. ഇതിൽ കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ചോക്ലേറ്റോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ടാണ് 3 ബിസ്ക്കറ്റ് ചേർക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വേണം എന്നില്ല, ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർക്കണം. കാരണം നമ്മളിതിൽ പാലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരു പാലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ, നല്ല ക്രീം രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ആ ബിസ്ക്കറ്റിൻ്റെ തരിതിരിപ്പൊന്നും ഇല്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലോട്ടാണ് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3/4 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അരിച്ചിട്ടൊന്നുമില്ല, അരിക്കാതെ ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയൊരു വെറ്റ് ഇൻഗ്രീഡിയൻറ്റും ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ അളവിലൊന്നും മാറ്റം വരുത്തരുത്. ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേണം എന്നുണ്ടെങ്കിൽ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ ഒരു കേക്കിന് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല. ബേക്കിംഗ് പൗഡർ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി, എങ്കിലേ നമ്മൾ കേക്ക് നല്ലപോലെ പൊങ്ങി കിട്ടുള്ളൂ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഇനി നമുക്ക് കപ്പ് കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കപ്പ് കേക്കൊക്കെ സാധാരണ ചെയ്യുന്ന മോൾഡൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ മോൾഡൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു സ്റ്റീലിൻ്റെ കപ്പ് എടുക്കുക. അപ്പോൾ ഒരേ അളവിലുള്ളതാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ആ ഒരു കപ്പിലോട്ട് നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 3/4 കപ്പോളം മാവ് നമുക്ക് ഇതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ആരും മറക്കണ്ട. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യണം. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു കമൻറ്റ് പിൻ ചെയ്തിട്ടിട്ടുണ്ട്, അതിലൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്യാഷ് പ്രൈസ് ആണ് നമ്മൾ ഗീവ് അവേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 കപ്പിലും മാവ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫില്ല് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ഒരു പാത്രം തട്ട് വെച്ചിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഈ ഒരു കപ്പെല്ലാം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു കപ്പ് കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഞ്ചസാരയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കരിപ്പട്ടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. അതും വളരെ പെട്ടെന്നാവും. കറക്റ്റ് ഒരു 8 മിനിറ്റ് ആകുമ്പോൾ തന്നെ കേക്ക് നല്ലതുപോലെ പൊങ്ങി വന്ന് നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിനി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതുപോലെ കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പുകളെല്ലാം ആ കേക്കിങ്ങനെ തട്ടി തട്ടിയില്ല എന്നും പറഞ്ഞ അത്രത്തോളം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഉള്ള് വെന്തിട്ടുണ്ടോ നോക്കാനായിട്ട് ഇതുപോലെ ഒരു ഫോർക്കോ ടൂത്ത് പിക്കോ വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി. അപ്പം ഒട്ടും ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് നല്ലതുപോലെ ഉള്ള് വെന്തിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് തണുക്കാനായിട്ടൊരു 15 മിനിറ്റ് പുറത്തോട്ട് എടുത്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഇളക്കി മാറ്റാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി കേക്ക് നമ്മൾ കപ്പിയിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് ഇതിൻ്റെ സൈഡ് ഉണ്ടല്ലോ, കാരണം ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടിയതുകൊണ്ട് തന്നെ സൈഡിൽ നിന്ന് ഇളക്കാൻ നമുക്ക് സാധാരണ തട്ടിക്കൊടുത്താൽ അങ്ങനെ വരില്ല. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ആ ഒരു സൈഡ് മാത്രം നമ്മളൊന്ന് ചുറ്റിച്ചിട്ട് ഒന്ന് ഇളക്കിയാൽ മതി. എന്നിട്ട് കമഴ്ത്തി കൊടുത്താൽ മതി, കേക്ക് കപ്പിൽ നിന്ന് വിട്ട് കിട്ടും.
അപ്പോൾ ഒട്ടും തന്നെ അടുക്കി പിടിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതുമാത്രമല്ല നല്ല സൂപ്പർ ടേസ്റ്റാണ്. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രമല്ല ഈ ഒരു കേക്കിൽ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കുട്ടികൾക്കെല്ലാം കൊടുക്കുക, വീട്ടുകാർക്കെല്ലാം കൊടുക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും, കാരണം അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. വളരെ സിമ്പിൾ, ഒരു 8 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുത്തൂടെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും കമൻറ്റും നമ്മൾ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുന്നവരിൽ നിന്നും 2 വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ 2 വിന്നേഴ്സിന് നമ്മൾ ബീറ്ററാണ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീറ്റ് ചോക്ലേറ്റ് കപ്പ് കേക്ക് ആണ്. വീട്ടിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മൈദയോ ബീറ്ററോ ഓവനോ ഒന്നും തന്നെ വേണ്ട. നമ്മൾ സാധാരണ ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ഈ ഒരു കപ്പ് കേക്ക് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് വളരെ പെട്ടെന്ന് വീട്ടിലുള്ള സാധാരണ സ്റ്റീൽ കപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതുപോലുള്ള നമ്മൾ വീട്ടിലൊക്കെ കാണുന്ന സാധാരണ ഒരു സ്റ്റീലിൻ്റെ കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് കപ്പ് കേക്ക് ചെയ്യുന്നതും. ഇത് വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻ്റ് എല്ലാം എടുക്കുന്നത്. അപ്പം മെഷർമെൻറ്റ് കപ്പ് ഒന്നും വേണ്ട, നമ്മളെടുക്കുന്ന ഈ ഒരു കപ്പ് വെച്ചിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കി നമുക്ക് മെഷർമെൻറ്റും എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മിക്സിയിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് സാധാരണ ഗോതമ്പ് മാവുണ്ടല്ലോ, ഗോതമ്പ് പൊടി, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരിച്ചിട്ടൊന്നും അല്ല എടുത്തിരിക്കുന്നത്, ഡയറക്റ്റായിട്ട് നമ്മൾ സാധാരണ മാവ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ, അതായത് നമുക്ക് വേണമെങ്കിൽ പാം ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു 1/4 കപ്പ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ചോക്ലേറ്റ് വീറ്റ് കേക്ക് ആയതുകൊണ്ടാണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൊക്കോ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്താലും മതി. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ചെറു ചൂടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് 1 മുട്ടയാണ്. 1 മുട്ടയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ, ഒരു മീഡിയം സൈസുള്ള 1 മുട്ടയാണ്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. ഇനി നമുക്ക് സാധാരണ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്ന പോലെ ഒരു 30 സെക്കൻഡ് ഒന്ന് കറക്കി എടുക്കാം. ഒരുപാട് സമയം അടിച്ചെടുക്കേണ്ട, ഒരു 30 സെക്കൻഡ് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ കറക്റ്റായിട്ട്, അതായത് കറക്റ്റ് കട്ടിയിൽ തന്നെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് നമ്മൾ അപ്പക്കാരം അല്ലെങ്കിൽ ബൈകാർബണേറ്റോ സോഡ എന്നൊക്കെ പറയും, അത് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. അപ്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും ഇളക്കി യോജിപ്പിക്കേണ്ട, അപ്പോൾ കേക്ക് സോഫ്റ്റായി അതൊക്കെ അങ്ങ് പോയി കട്ടിയായി പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന കപ്പിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് എടുത്തിട്ടുണ്ട്. 4 ഒരേ അളവിലുള്ള കപ്പല്ല കേട്ടോ, എൻ്റെ ഈ അളവിലുള്ള കപ്പുകളേ ഉള്ളൂ. അപ്പോൾ അതിലോട്ട് മാറ്റിക്കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കപ്പിലോട്ട് മാറ്റുന്നതിന് മുന്നേ ഒന്ന് എണ്ണ തടയി കൊടുക്കുക. എണ്ണയോ ബട്ടറോ നെയ്യോ എന്താണോ ഉള്ളത് അത് ജസ്റ്റ് ഈ ഒരു കപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, കാരണം പെട്ടെന്ന് ഈ ഒരു കേക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണയെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒന്നെങ്കിൽ നേർ പകുതിയോളം അല്ലെങ്കിൽ ആ കപ്പിൻ്റെ പകുതിയിൽ താഴ്ന്നു വേണം നമ്മൾ ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് കുക്കായിട്ട് വരുമ്പോഴത്തേക്ക് മാവ് നന്നായിട്ട് പൊങ്ങി കേക്ക് ഒരുപാട് ചിലപ്പോൾ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഒരു സോസ് പാനിൽ ഒരു തട്ട് വെച്ചിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം ഡയറക്റ്റായിട്ട് കപ്പ് വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് ഈ ഒരു കപ്പ് എടുത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബാറ്ററി നിറച്ച് ആ കപ്പ് എടുത്ത് വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം സൈഡിൽ ഒന്നും കൈയൊന്നും തട്ടാതെ വേണം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് 20 മുതൽ 25 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാണുമ്പോൾ തന്നെ നല്ലതുപോലെ മനസ്സിലാവും നല്ല ഉള്ളിലൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് പുറത്ത് വെച്ച് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചതിന് ശേഷം എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം, പെട്ടെന്ന് തന്നെ ഇളകി വരും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ചൂടൊന്നും അധികം മാറിയിട്ടില്ല, പക്ഷേ സൈഡൊക്കെ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി, കേക്ക് കപ്പിൽ നിന്ന് വിട്ടുവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചുറ്റും എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്.
അപ്പോൾ ഇത്രയുള്ളൂ നല്ല പെർഫെക്റ്റായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നു. കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരും ഇത് ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ചെയ്തതെന്ന് പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ബേക്കിംഗ് പൗഡറൊന്നും എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കാണണമെന്നില്ല, പക്ഷേ ബേക്കിംഗ് സോഡ അതായത് നമ്മുടെ അപ്പക്കാരൻ എല്ലാവരുടെ വീട്ടിലുള്ളതാണ്. പിന്നെ ഒരു മുട്ടയും എന്തായാലും കാണും, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് മെഷർമെൻറ്റ് കപ്പോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ മൈദയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് മാവിലും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.